ഹലലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട ആ എപ്പിസോഡിൻ്റെ അവസാനത്തെ രണ്ട് മൂന്ന് ആശയങ്ങളുണ്ട്. അതൊന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഈ എപ്പിസോഡിലേക്ക് വരാം. എല്ലാവർക്കും ഈ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിലുള്ള ആ സന്തോഷമാണ് എൻ്റെ ബലമെന്നുള്ള ആ നെഹമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മൾ ദൈവം നമ്മൾ സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. ആമേൻ. അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ ഒരു നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, എഫിഷ്യൻസ് 1:4, യോഹന്നാൻ 15:16. പിന്നെ ദൈവത്തിൻ്റെ എന്നതേക്ക് നിലനിൽക്കുന്ന ഒരു സ്നേഹം, യോഹന്നാൻ 3:16. സങ്കീർത്തനം 136:1-26. പിന്നെ ദൈവത്തിൻ്റെ ഉടമ്പടികൾ, അത് നമുക്കറിയാം, 1 കൊരിന്ത്യർ 11:25. പിന്നെ ദൈവത്തിൻ്റെ രക്തത്താലുള്ള നീതീകരണം, റോമർക്കുള്ള ലേഖനം 3:26. 26-ാമത്തെ വചനം. പിന്നെ നമ്മളിൽ എന്നേക്ക് നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം. അപ്പോൾ ഈ വചനങ്ങളിൽ നമ്മൾ മെഡിറ്റേറ്റ്, നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപാടുകൾ തരും. നമുക്ക് ആവശ്യമുള്ള മേഖലയിൽ, ആവശ്യമുള്ള രീതിയിൽ, യോഹന്നാൻ്റെ സുവിശേഷം 14:26 പറയുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട്, ദൈവം നമ്മളോട് സംസാരിച്ച വചനങ്ങളൊക്കെ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന മതി. ഹി വിൽ ബ്രിങ് ടു യുവർ റിമെംബറൻസ് ഓൾ ദാറ്റ് ഐ ഹാവ് സ്പോക്കൺ ടു യു. അപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണ് നമ്മൾ വിഷമിച്ചിരിക്കുന്നുവോ, ആ മേഖലയിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, വിടുതൽ, വീണ്ടെടുപ്പിനെ കുറിച്ചും ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും, അല്ലെ, അനുസ്മരിപ്പിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ധ്യാനിച്ച് വചനത്തിൽ ധ്യാനിക്കണം. ആ വചനം വായിച്ച് നമ്മുടെ ബുദ്ധിയിൽ ശേഖരിച്ച് വയ്ക്കുവാനുള്ളതല്ല, പക്ഷെ ഹൃദയ മേഖലയിലേക്ക് അത് നടണം. ആ നട്ടിട്ട് അത് ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു വിത്ത് പാകിയാൽ ആ വിത്ത് പിന്നെ ജീവിക്കുന്നതാണ്. മറ്റേ വിത്തിനകത്ത് ജീവനുണ്ട്, പക്ഷെ അത് പാകിയാൽ മാത്രമേ ആ ജീവൻ്റെ മഹത്വം, ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ആ ജീവൻ്റെ മഹത്വം വെളിപ്പെടണം. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഇത് വലിയൊരു ഒരു എന്താ പറയുന്നത്, ഒരു ഒരു നിഗൂഢ രഹസ്യമാണ്. ഒരു ഗോതമ്പ് മണിക്കകത്തുള്ള ജീവൻ, ജീവനുണ്ട് അതിനകത്ത്. ഒരു നെൽ മണിക്കകത്തുള്ള അതിനകത്ത് ജീവനുണ്ട്. കാരണം അത് നട്ടിട്ടുണ്ടെങ്കിൽ ആ ജീവൻ പുറപ്പെടും, അത് വെളിപ്പെടും. അതുപോലെ തന്നെയാണ് വചനത്തിൽ ജീവനുണ്ട്. ആ ജീവൻ യേശുവാണ്. പക്ഷെ അത് നമ്മൾ നല്ല നിലത്ത് നട്ട് അതിനെ നമ്മൾ സൂക്ഷിച്ച് അതിനെ പിന്നെ യു ടേക്ക് കെയർ ഓഫ് ദ വേർഡ്, അത് നമ്മൾ ശുശ്രൂഷിച്ചാൽ ആ വചനത്തിൻ്റെ മഹത്വം വെളിപ്പെടും. സഹോദര, യേശുവിൻ്റെ വചനം ജീവനാണ്, ദൈവത്തിൻ്റെ ജീവനാണത്. പക്ഷേ അത് നമ്മൾ വെറുതെ എടുത്ത് പുസ്തകത്തിൽ എഴുതിയാൽ ഒന്നും ഫലം പുറപ്പെടുവിക്കുകയല്ല. അത് ഫലം പുറപ്പെടുവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നടണം. നടുന്നത് എങ്ങനെയാണ്? ധ്യാനിക്കണം, വചനത്തിൽ ധ്യാനിക്കണം. നമുക്കറിയാം, ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 1:8 പറയുന്നുണ്ട്. അല്ല, ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 1:8. ഹല്ലേലൂയ. ദൈവം യോശുവയോടുള്ള കൊടുക്കുന്ന ചില ഉപദേശങ്ങളാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, വചനം നമ്മുടെ ബുദ്ധി മേഖലയിലായിരിക്കരുത്, നമ്മുടെ ഹൃദയ മേഖലയിലേക്ക് അത് ഇറങ്ങണം. ആ ബുദ്ധി മേഖലയിൽ ഇരിക്കുന്ന വചനം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കലവറയിലുള്ള വചനമാണ്. അത് ഹൃദയ മേഖലയിൽ ഇറങ്ങുന്നത് അത് നടുന്ന നിലത്ത് നടുന്ന ആ മേഖലയാണ്. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, This book of the law shall not depart from your mouth, but you shall meditate in it. അതിൽ നിങ്ങൾ എന്താ പറയുന്നത്, നീ ധ്യാനിക്കണം, ആ വചനത്തിൽ ധ്യാനിക്കണം, വചനത്തെ ധ്യാനിക്കണം എന്നല്ല പറയുന്നത്. യു ഷാൽ മെഡിറ്റേറ്റ് ഇൻ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ് ദാറ്റ് യു മേ ഒബ്സേർവ് ടു ഡു അക്കോർഡിംഗ് ടു ഓൾ ദാറ്റ് ഇസ് റിട്ടൺ ഇൻ ഇറ്റ്. അപ്പോൾ നമ്മൾ ആ വചനത്തെ ധ്യാനിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മൾക്ക് അതിനെക്കുറിച്ച് വെളിപാട് കിട്ടുവാനും അത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനും. ദാറ്റ് ഡു ഇവൻ ഡു, അവിടെ പറഞ്ഞിരിക്കുന്നത് വര പുള്ളി മാറാതെ അത് ചെയ്യുകയും ചെയ്യണമെന്ന ദൈവം ജോഷുവയോട് പറയുന്നത്. അതുപോലെ തന്നെ അത് നമ്മളോടും ദൈവം പറയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം എനിക്ക് നിങ്ങൾക്കും വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വെളിപാട് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അത് നമുക്ക് അറിയുവാൻ പറ്റും എന്തൊക്കെയാണ് ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. ആ കരുതി വെച്ചിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന് മാത്രമേ വെളിപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം
ആറാമത്തെ അധ്യായം 45-ാമത്തെ വചനത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പഠിപ്പിക്കപ്പെടും. അങ്ങനെ പിതാവിനാൽ പഠിപ്പിക്കപ്പെടുന്നവർക്ക് മാത്രമേ യേശുവിലേക്ക് ആകർഷിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. കാരണം പഠിപ്പിക്കുന്നത് മനുഷ്യനല്ല, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഈ വചനമെല്ലാം എഴുതിയത്. നമുക്കറിയാം 2 തിമോത്തി 1:3-17 വചനങ്ങൾ പറയുന്നുണ്ട്, ഓൾ സ്ക്രിപ്റ്റ് ഇസ് സ്പിരിറ്റ് ബ്രീത്ത്, എല്ലാ സുവിശേഷവും പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ ഓതർ ഓഫ് ദ സ്ക്രിപ്റ്റർ ഇസ് എ ഹോളി സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗോഡ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചാൽ മാത്രമേ അത് സത്യമാകുകയുള്ളൂ. നമ്മളെല്ലാവരും ദൈവം ഒരു ഉപകരണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഉപകരണം മനുഷ്യൻ പലപ്പോഴും അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വളച്ചൊടിച്ച് മായം ചേർത്ത് ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം മനുഷ്യന് ചെവിക്ക് ഇമ്പമുള്ളത് കേൾക്കാനാണ് പലവർക്കും താല്പര്യം. അപ്പോൾ അങ്ങനെ എന്നാ പറയുന്നത്, വചനം വളച്ചൊടിച്ച് മായം ചേർത്ത് പ്രഘോഷിക്കുന്നവരെ അവർ വിളിച്ച് കേൾക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ്, ഹല്ലേലൂയ. പക്ഷേ ആ വചനം ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. കാരണം പരിശുദ്ധാത്മാവാണ് പഠിപ്പിക്കപ്പെടുന്നവർ മാത്രമേ. സഹോദരൻ നിങ്ങളൊന്ന് വായിക്കാം, ഹല്ലേലൂയ. യോഹന്നാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6:45 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പഠിപ്പിക്കപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ആത്മാവ്. അങ്ങനെ പിതാവിനാൽ പഠിപ്പിക്കപ്പെടുന്നവർ യേശുവിലേക്ക് ആകർഷിക്കപ്പെടും. സഹോദര, ഇന്ന് നമ്മളെല്ലാവരും, ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ എനിക്ക് ഒരു കഴിവുമില്ല. എനിക്ക് മലയാളം വായിക്കാൻ പോലും അറിഞ്ഞുകൂടാ, ശരിക്കും എഴുതാൻ ഒട്ടും അറിഞ്ഞുകൂടാ. എങ്കിലും ദൈവം ഒരു ഉപകരണമായിട്ട്, ഇവിടെ ഒരു മൈക്രോഫോൺ ഉണ്ട്, അതുപോലെ തന്നെ ജീവിക്കുന്ന വേറൊരു ഉപകരണമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ ഒരു മൺപാത്രമാണ്. നമ്മൾ മണ്ണാണ്, മണ്ണോട് മണ്ണാകാനുള്ളവരാണ് ശരീരം. ഒരു മൺപാത്രമാണ്, പക്ഷേ അതിൽ ഉൾക്കൊള്ളുന്നത് അല്ലൊരു ദൈവത്തിൻ്റെ വളരെ എന്നാ പറയുന്നത് വില കൽപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജീവൻ്റെ വജസ്സുകളാണ്. ഇത് ഞങ്ങൾക്ക് വിളമ്പാനേ പറ്റുകയുള്ളൂ. പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഐ വിത്ത് മീ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു തുറന്ന ഹൃദയത്തോടു കൂടി വേണം. നിങ്ങൾ ആ ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മയിൽ വരണം. പരിശുദ്ധാത്മാവിനോട് വിധേയപ്പെട്ടൊരു കൂട്ടായ്മയിൽ വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശു ആ ശിഷ്യന്മാർ ഇമ്മാഊസിലോട്ട് പോയ ശിഷ്യന്മാരുമായിട്ട് ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ദൈവം അപ്പം മുറുക്കിയപ്പോൾ, എന്ന് വെച്ചാൽ അപ്പം മുറുക്കുന്ന ശുശ്രൂഷ, കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് ബാഹബാഹിത്യത്തിൻ്റെ ശുശ്രൂഷയാണ്, കമ്മ്യൂണിയൻ്റെ ശുശ്രൂഷയാണ്, കമ്മിങ് ഇൻ ടു എ യൂണിയൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ അപ്പം മുറിച്ച അപ്പം അവരുടെ കണ്ണുകൾ തുറന്നു. അവർക്ക് യേശുവിനെ കാണാൻ പറ്റി. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കണമെന്നുണ്ടെങ്കിൽ യേശുവായിട്ടൊരു കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മ ഉള്ളപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് നമ്മളിൽ വർഷിക്കുകയും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വിളിയിലുള്ള പ്രത്യാശ എന്താണ്, നമ്മളിൽ വ്യാപരിക്കാൻ പോകുന്ന, നമ്മളിൽ എന്താ പറയുന്നത് വെളിപ്പെടാൻ പോകുന്ന മഹത്വം എന്താണെന്ന്, ദൈവത്തിൻ്റെ മഹത്വം, നമ്മൾക്ക് നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്താണെന്നും ഒക്കെ ദൈവം എനിക്ക് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വെളിപാട് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ചെവി കേട്ടിട്ടില്ലാത്തതും കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഹൃദയ മനസ്സിൽ ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കാണാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനും എന്നാ സഹായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആ സങ്കീർത്തനം 23:3 വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം എൻ്റെ പ്രാണനെ തണുപ്പിക്കും. എന്തിനാണ്? ദൈവമഹത്വത്തിനാണ്, ദൈവനാമത്തിന് മഹത്വം ദൈവമൂലം, ദൈവനാമമൂലം നമ്മൾ നീതിയുടെ പാതയിൽ നടക്കുവാൻ. ഹി റിസ്റ്റോർഡ് അവർ സോൾ ദാറ്റ് വി മൈറ്റ് വാക്ക് ഇൻ പാത്സ് ഓഫ് റൈച്ചസ്നെസ് ഫോർ ഹിസ് നെയിം സേക്ക്. ഹല്ലേലൂയ. നമ്മൾക്ക് പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പീഡനങ്ങളുണ്ടാകും, എങ്കിലും നമ്മൾ വീണു പോകാതെ നിരാശരാകാതെ ദൈവം എൻ്റെ പ്രാണനെ തണുപ്പിക്കും, ആശ്വസിപ്പിക്കും. വചനത്താൽ ആശ്വസിപ്പിച്ച് ഞാൻ നീതിയുടെ പാതയിൽ, തെറ്റ് ചെയ്യാതെ നീതിയുടെ പാതയിൽ നടക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തരും. അതുകൊണ്ടാണ് ദൈവം പിന്നെയും യോഹന്നാൻ 14:1 പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. നിങ്ങൾ കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക, നിങ്ങൾ എൻ്റെ ഉടമ്പടിയിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു ജീവിതം വേണം നമ്മൾ നയിക്കുവാനായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ നമ്മൾക്ക് നീതിയുടെ പാതയിൽ നടക്കാൻ പറ്റും. ആ നീതിയുടെ പാത എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അല്ലേ, ആ നീതി അവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. റോമൻസ് 1:17 പറയുന്നുണ്ട്, അതിൽ സുവിശേഷത്തിൽ അവൻ്റെ നീതി വെളിപ്പെട്ടിട്ടുണ്ട്. നീതി ദൈവം തന്നെയാണ്, യേശു തന്നെയാണ്. പിന്നെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട്, സങ്കീർത്തനം 119:105, നിൻ്റെ വചനം എൻ്റെ പാദത്തിനൊരു വിളക്കും പാതയ്ക്കൊരു വെളിച്ചവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ പറ്റും, വഴിതെറ്റിപ്പോകാതെ, ഇരുട്ടിലേക്ക് പോകാതെ വെളിച്ചത്തിൽ നടക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പിന്നെ പറയുന്നുണ്ട് 1 Petrus 2:2 പറയുന്നത്, നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളൊരു ജനമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ജനമാണ്. ഹല്ലേലൂയ. നമ്മൾ കരുണ ലഭിച്ചിട്ടില്ലായിരുന്നവരായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ കരുണ ലഭിച്ചവരാണ്. നിങ്ങൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, റോയൽ പ്രീസ്റ്റ്, ഹോളി നേഷൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അവസ്ഥ തന്നെ മാറ്റുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ നടക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എപ്പോഴും വഴിതെറ്റാതെ നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം നമുക്കറിയാം. രാത്രി നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ടോർച്ച് അടിച്ചിട്ടല്ലേ പോവുക. എന്താണ് വഴിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ വചനമായിരിക്കണം നമ്മുടെ ജീവിതശൈലി നമ്മൾ തീരുമാനിക്കാൻ. നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, ദൈവത്തിന് പ്രീതികരമാണതാണോ പ്രീതികരമല്ലാത്തതാണോ എന്നൊക്കെ കണ്ട് വിവേചിച്ച് വെളിച്ചത്തിന് വചനത്തിൽ വെളിച്ച വചനത്തിൻ്റെ വെളിച്ചത്താൽ വേണം നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ആ സത്യത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം ഈ സത്യമാണ് നമ്മളെ വേർതിരിക്കുന്നത്. നമുക്കറിയാം പിശാചും അന്ധകാരവും ഒന്നാണ്, ദൈവവും വെളിച്ചവും ഒന്നാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നീതിയുടെ പാതയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ വചനം വേണം. വചനം സത്യമാണ്. ആ വചനത്തിൻ്റെ സത്യത്തിൽ നടക്കുന്നവരും അത് നടക്കാത്തവരും തമ്മിലുള്ള വേർതിരിപ്പ് സെപ്പറേഷനാണ് ദൈവത്തിൻ്റെ വചനത്താൽ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് വായിച്ച് കേൾക്കാം. 17:17 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് സത്യം, അല്ലെങ്കിൽ ആരാണ് സത്യമെന്ന്. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അമേ. സത്യത്താൽ വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരണം സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ. എങ്ങനെ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 25 പറയുന്നുണ്ട്, ചെമ്മരിയാടുകളും കോലാടുകളും തമ്മിൽ ഒരു വേർതിരിപ്പ്. അത് രണ്ട് ഡി എൻ എയാണ്. ഈ ചെമ്മരിയാടും കോലാടുകളും ആയത് ആ ന്യായസിംഹാസനത്തിന് മുമ്പിൽ വന്നപ്പോഴല്ല, അത് അവർ ജനിച്ചപ്പോൾ തന്നെയാണ്. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കുമ്പോൾ നീ കോലാടായ നീ ഒരു ചെമ്മരിയാടാകുകയാണ്. അതുകൊണ്ടാണ് 2 Corinthians 5:17 പറയുന്നത്, യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയതൊക്കെ പോയി പുതിയതൊക്കെ വന്നു കഴിഞ്ഞു. കോലാടായ നീ മരിച്ച് വീണ്ടും ജനിക്കുമ്പോൾ നീ ഒരു ചെമ്മരിയാടായിട്ടാണ് ജനിക്കുന്നത്. അങ്ങനെ ചെമ്മരിയാടും കോലാടും തമ്മിൽ വേർതിരിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വിധി കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വചനമാണ് നമ്മളെ വേർതിരിക്കുന്നത്. സത്യവും നുണയും നമുക്കറിയാം വെളിച്ചവും അന്ധകാരവും തമ്മിലുള്ള വേർപാട് വേർതിരിപ്പ് വചനമാണ്. അതുകൊണ്ട് സഹോദര, ഇന്ന് ഞാൻ പറയുകയാണ്, നിന്നെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. മനുഷ്യനല്ല, നിയമമല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല, പാരമ്പര്യമല്ല, മതവുമല്ല. അയ്യോ, നീ രക്ഷിക്കുന്നത് രക്ഷകനാണ്, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സഹോദര, റോമർലേഖനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും പലവർക്കും അറിയാമെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അറിയാമെങ്കിലും അത് പ്രഘോഷിക്കാനും പറ്റുന്നില്ല. കാരണം എന്താണ്? അവർക്ക് വിശാല മനസ്സുള്ളവരാണ്, ബ്രോഡ് മൈൻഡഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ബ്രോഡ് ഇസ് ദ റോഡ് ടു ഇറ്റേർണൽ ഡാമിനേഷൻ. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്. നിനക്ക് വിശാലമായ ഒരു മനസ്സുണ്ടെങ്കിൽ സഹോദര, നിന്നെ പിശാച് നാശത്തിലേക്ക് ഹൈവേയിൽ സൂപ്പർസോണിക്കായിട്ട് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് പോകുന്ന വഴികൾ ഇടുങ്ങിയതാണ്, പ്രയാസമുള്ളതാണ്, പീഡനമുള്ളതാണ്. പക്ഷേ അവസാനം ഒരു വെളിച്ചം, ഒരു സന്തോഷം അപ്പുറത്തുണ്ട്. ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 4:12 വചനം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ആകാശത്തിന് കീഴെയും മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റൊരു നാമം, ഏത് നാമം? യേശു ക്രിസ്തുവിൻ്റെ നാമം. യേശു ക്രിസ്തുവിൻ്റെ നാമം എന്താണ്?
ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം ഹാലലൂയ ഒന്നാമത്തെ അധ്യായം 21 വചനം പറയുന്നുണ്ട് ഈ യേശുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. യേശുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥം മത്തായി 1:21 പറയുന്നുണ്ട്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ മോചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 23 വചനം പറയുന്നുണ്ട് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ പാപത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. ഹാലലൂയ. ഇതൊക്കെയാണ് നമുക്ക് സന്തോഷം തരുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ അറിവുകൾ, അല്ലെങ്കിൽ വെളിപാടുകൾ. അതിലാശ്രയിച്ച് വേണം നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ക്രമീകരിക്കുവാൻ. സഹോദര എങ്കിൽ ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാം. ഹാലലൂയ. ഈ സന്തോഷം എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിലാണ്. ഈ സന്തോഷം പുറത്തല്ല. പുറത്ത് കാണുന്നത് ലോകം തരുന്ന ഒരു മലയാളത്തിൽ പറയുന്ന ഹാപ്പിനെസ്, ഹാപ്പി അല്ലേ, യു ആർ ഹാപ്പി, ഐ എം ഹാപ്പി അല്ലേ. അങ്ങനത്തെ പുറത്തുള്ള ഒരു ബാഹ്യമായ ഒരു ഹാപ്പി. പക്ഷേ ജോയ് എന്ന് പറയുന്നത് ഉള്ളിലുള്ളതാണ്, അത് ആന്തരികമാണ്, ഇത് നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്. അതാർക്കും കവർന്നെടുക്കാൻ പറ്റുകയില്ല. പക്ഷെ പുറത്തുള്ള ഹാപ്പി അല്ലേ, പൈസ ഉണ്ടായിരുന്നു, പൈസ പോയപ്പം ഹാപ്പിനെസ് പോയി, സാഡായി അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. ഹാപ്പി പുറത്ത് ബാഹ്യമായ ജഡികമായി ഹാപ്പി ആയത് ആ കാര്യം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വിപരീതമായ കാര്യം സംഭവിക്കുകയാണ്. പക്ഷേ ഉള്ളിലുള്ള സന്തോഷം അതാർക്കും അല്ലെങ്കിൽ ഒന്നിനും അത് കവർന്നെടുക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയ പ്രകടനം 4:4 വചനം പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ തന്നെ പുറത്ത് നോക്കാൻ ഹാപ്പി ആകാനുള്ള അവസ്ഥകളൊന്നുമില്ല, പക്ഷേ ഉള്ളിലുള്ള ജോയ് നഷ്ടപ്പെട്ടിട്ടുമില്ല. പുറത്തുള്ള ഹാപ്പിനെസ് എന്താണ്? അവിടുത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, സുബോധമുള്ളവനൊന്നും ഹാപ്പി ആകുകയില്ല അല്ലേ. അവിടെ കൂടെ പാർക്കുന്നത് എലിയും എന്നാ പഴുതാരയും ഒക്കെയാണ്, ഇരുട്ടാണ്, അന്ധകാരമാണ്, ഒരു എന്നാ പറയുന്നത് ഇടുങ്ങിയ സ്ഥലമാണ്, വെളിച്ചമില്ലാത്ത അങ്ങനത്തെ ഒരു ഡഞ്ചനിലാണ്. അപ്പോൾ ഹാപ്പിനെസ് ഇല്ല, പക്ഷേ ജോയ് ഉണ്ട് ഉള്ളിൽ, ആന്തരിക ഇവിടെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയൻസ് 4:4 പറയുന്നത് നിമോ ഹല്ലേലൂയ, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഈ സന്തോഷം എന്ന് പറയുന്നത് ജോയ്, റിജോയ്സ്, റീജോയ്സ്, ഒന്നും കൂടെ റീജോയ്സ്. ജോയ്സ് എന്ന് പറഞ്ഞാൽ സന്തോഷം, റീ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ. അപ്പോൾ റീജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, ആൻഡ് എഗെയിൻ ഐ സേ റിജോയ്സ്. ആമേൻ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഒരു സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുക. സന്തോഷം, ആ സന്തോഷത്തിലാണ് നമുക്ക് ബലം കിട്ടുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്ന ആ ഒരു ജീവിതം അത് അവിടുത്തെ പ്രശ്നങ്ങൾ നേരിടുവാനുള്ള ശക്തി അല്ലെങ്കിൽ ബലം യേശു ക്രിസ്തുവിനുള്ള ആ സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്ന ആ സന്തോഷം ഒരു ആന്തരിക സന്തോഷം, ഒരു സ്പിരിച്വൽ ജോയാണ്, ഒരു ഇന്നർ ജോയാണ്, ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ജോയാണ്, ഒരു ബന്ധത്തിൽ നിന്ന് വരുന്നൊരു ജോയാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ആ ദൈവമായിട്ടുള്ള ആഴമായ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്നെ തീക്ഷണത അന്വേഷിക്കുന്നവർക്ക് ഞാൻ പ്രതിഫലം തരും, അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലെല്ലാം വിശ്വസിക്കുന്ന ഒരു പൗലോസ് അപ്പോസ്തലന് ഏത് സാഹചര്യത്തിലാണെങ്കിലും സന്തോഷിക്കുവാനായിട്ട് വകയുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. നമ്മളെ കാത്തു പരിപാലിക്കാനും അനുഗ്രഹിക്കുവാനും സംരക്ഷിക്കുവാനും ഒരിക്കലും ഉപേക്ഷിക്കാതെ ഒരു ദൈവമുണ്ട്. സോ ദിസ് ഒരു ജോയ്, ഈ സന്തോഷം വരുന്നത് ഒരു ബന്ധത്തിൽ നിന്നാണ്. ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ദ റിലേഷൻ, ഒരു കമ്മ്യൂണിയൻ, ഒരു ദൈവമായിട്ടുള്ള ഒരു ബാഹ്യബാഹ്യത്തിൽ നിന്നാണ് ഈ സന്തോഷം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം യേശു ക്രിസ്തു ആയിരുന്നപ്പോൾ തന്നെ ഇവിടെ ഈ പരസ്യലോക ശുശ്രൂഷയുടെ സമയത്ത് യേശു ക്രിസ്തുവിനും പല മേഖലകളിൽ പീഡനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പരീക്ഷകളുണ്ടായിരുന്നു, എങ്കിലും പിതാവായ ദൈവവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ
യേശു ക്രിസ്തു ഒന്നിനും മടിച്ചിട്ടില്ല. ആ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുക എന്നായിരുന്നു പൗലോസപ്പോസിൻ്റെ ദൗത്യം. ഹാലലൂയ. അത് മുഴുവൻ ഒരു 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 വ്യത്യാസവും വരാതെ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം വായിക്കുമ്പോൾ, നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ദൈവം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിതാവിനോട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. യേശു ക്രിസ്തു പിതാവിനോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അപ്പോൾ ദൈവം എന്നെ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളല്ല, പിതാവ് ദൈവം എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അങ്ങനെ ദൈവത്തോട് എന്നാ പറയുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ജോലി ദൗത്യം പൂർത്തീകരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പിന്നെയും പറയുന്നത്. അതിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്, സഹോദര, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വെള്ളം വീഞ്ഞാക്കാനായിട്ടല്ല, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കാനല്ല, മുടന്തറി നടത്താനല്ല, കുരുടർക്ക് കാഴ്ച കൊടുക്കാനല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകരുത്, അല്ല നിങ്ങളത് തെറ്റിദ്ധരിക്കരുത്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന ആ ദൗത്യം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ രക്ഷ എങ്ങനെയാണ്? രക്തം ചിന്തണം. രക്തം ചിന്തുന്ന എവിടെയാണ്? കാൽവരി കുരിശിലാണ്. അങ്ങനെ രക്തം ചിന്തുമ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് നിങ്ങൾ നീതീകരണമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന ദൗത്യം, ആ പ്രധാന ലക്ഷ്യം, ആ കാൽവരി കുരിശിൽ മരിച്ച് ലോകത്തിന് രക്ഷ അല്ലെങ്കിൽ നീതീകരണം വഴി നിത്യജീവൻ്റെ അവകാശികളാകാനാണ് അതിനാണ് യേശു വന്നത്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം തന്നെ വായിക്കുമ്പോൾ അവിടെ മറിയത്തോട് ദൈവം പറയുകയാണ്, എൻ്റെ സമയമായിട്ടില്ല എന്ന്. ഞാൻ വന്നിരിക്കുന്നത് വെള്ളം വീഞ്ഞാക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് കാൽവരി കുരിശിൽ മരിക്കാനാണ്. പലയിടങ്ങളിലും ദൈവം പറയുന്നത് എൻ്റെ സമയമായിട്ടില്ല, എൻ്റെ സമയമായിട്ടില്ല. പിന്നെ പലയിടങ്ങളിലും പറയുന്നുണ്ട് എൻ്റെ സമയമായി. ആ സമയത്ത് ദൈവത്തിന് നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം ജെറൂസലേമിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ആ കാൽവരി കുരിശിൽ, കാൽവരി മരയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൗത്യം യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് കാൽവരി കുരിശിൽ മരിച്ച് എനിക്ക് നിങ്ങൾക്ക് ജീവൻ തരാൻ വേണ്ടിയാണ്. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ, കാരണം ദൈവം പറയുന്നുണ്ട്, ശാസിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നവരാണ്. ആകെ ഒരു അത്ഭുതമേ ഞാൻ പറയുള്ളൂ, അതാണ് ജോനായുടെ അത്ഭുതം. എന്ന് വെച്ചാൽ എന്താണ്? ആ തിമിംഗലത്തിൻ്റെ വായിൽ നിന്ന് 3 ദിവസം അവിടെ നിന്നു, 3-ാം ദിവസം തിമിംഗലം തുപ്പിക്കളഞ്ഞു, എന്നിട്ട് ജോനായുടെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് പോലെ 3 ദിവസം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദൗത്യം, അത് മാത്രമാണ് അത്ഭുതമായിട്ട് ഞാൻ കാണിക്കുകയുള്ളത്. ഹാലലൂയ, ഹാലലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ക്രിസ്ത്യൻ ജീവിതത്തിലും യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക, യേശു ക്രിസ്തുവിൻ്റെ വഴികളിൽ നടക്കുക, യേശു ക്രിസ്തു എങ്ങനെ പിതാവിന് വിധേയപ്പെട്ട് പിതാവിൻ്റെ പ്രീതി തേടി നടന്നു പോകും. കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം, യോഹന്നാൻ മന്ദ യേശുവിനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യോർദാൻ നദിയിൽ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിടെ ഇറങ്ങുകയും സ്വർഗം തുറക്കപ്പെടുകയും പിതാവിൻ്റെ ഒരു സ്വരം കേട്ടു, ഇതാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു ജീവിതം നയിക്കുക. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ റോമർക്കുള്ള, സോറി, ദൈവത്തിൻ്റെ വചനം ഹെബ്രായക്കുള്ള 11-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പറയുന്നത് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. അപ്പോൾ നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യണം. എങ്ങനത്തെ പ്രവൃത്തിയാണ്? യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം പറയുന്നത് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവനയച്ചവനിൽ വിശ്വസിക്കുക. അവനയച്ചവനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആരാണ്? വെളിപാട് ദിവസം 19:13 പറയുന്നുണ്ട് അവൻ്റെ നാമം ദൈവവചനമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുക, അതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിനെ പ്രസാദിപ്പിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. ഇത് നമ്മൾ ദൈവമായിട്ടുള്ള ആഴമായ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക്
പറ്റുകയുള്ളൂ. ആ ബന്ധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു രൂപാന്തരപ്പെടണം. നമ്മളുടെ ഒരു പഴയ മനുഷ്യന് ഈ ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ പറ്റുകയില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു പഴയ വീഞ്ഞ് പുതിയ തോലറയിൽ ഒഴിക്കാൻ പറ്റില്ല. പഴയ വീഞ്ഞെന്ന് പറയുന്നത് പഴയ പ്രബോധനങ്ങളും പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതശൈലി. അത് ഒരു ഞാൻ വചനമൊക്കെ കേട്ടിട്ട് എന്നാ പറയുന്നത് ഒരു രൂപാന്തരം വേണം എന്നൊക്കെ തീരുമാനിച്ച് ഒരു പുതിയ തോലറ. അപ്പോൾ പുതിയ തോലറയിൽ പഴയ വീഞ്ഞ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ തോലറ നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതേസമയത്ത് പുതിയ തോലറയിൽ പുതിയ വീഞ്ഞ് വേണം ഒഴിക്കുവാനായിട്ട്. അപ്പോൾ നമ്മളിൽ തന്നെ ഒരു രൂപാന്തരം നടന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ സത്യപ്രബോധനങ്ങളും വചനങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ മാറണം. തോലറ മാറിയാൽ മാത്രമേ പുതിയ വീഞ്ഞ് ഉൾക്കൊള്ളുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പഴയ തോലറയാണെങ്കിൽ അത് നശിച്ചു പോകും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:17 പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിലായിരിക്കുന്നവനൊരു പുതിയ സൃഷ്ടിയാണ്. അവൻ്റെ പഴയതെല്ലാം പോയി. പഴയ വിശ്വാസങ്ങളും പഴയ പ്രബോധനങ്ങളും പഴയ ആചാരം അനുഷ്ഠാനം പാരമ്പര്യം എല്ലാം പഴയ മതത്തിലുള്ള ആശ്രയം എല്ലാം ഇല്ലാതെയായി. കാരണം എന്താണ്? അവൻ മരിച്ചു. അങ്ങനെ അതിൽ ആശ്രയിച്ച് ആ മനുഷ്യൻ, ജഡികമായ മനുഷ്യൻ മരിച്ചു. ശാരീരിക മരണമല്ല കേട്ടോ, ഒരു ആത്മീയ ഇത് സ്പിരിച്വൽ റിയൽ മരിച്ചു. എന്നിട്ട് മരിച്ചവരെ എന്ത് ചെയ്യും? നമ്മൾ അടക്കും, അടക്കി. അതാണ് എന്നാ സ്നാനം. അടക്കി വെള്ളത്തിൽ മുങ്ങുന്നതാണ് സ്നാനത്തെ പ്രതീകരിക്കുന്നത്. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ്. ഇൻ ക്രൈസ്റ്റ്, അത് പറയുന്നത് ഹൂസോ ഇസ് ഇൻ ക്രൈസ്റ്റ് ഇസ് എ ന്യൂ ക്രിയേഷൻ. ദി ഓൾഡ് ഹാസ് ഗോൺ ആൻഡ് ദ ന്യൂ ഹാസ് കം. ആ പുതിയതായിട്ട് വന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ ചായലും സാദൃശ്യത്തിലും യേശു ക്രിസ്തുവിൻ്റെ മനസ്സും മനോഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അതാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക് മാത്രമേ നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 3:3 പറയുന്നുണ്ട്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുക പോലുമില്ല. പിന്നെയും അതിൻ്റെ തന്നെ അത് 5-ാമത്തെ വചനം പറയുന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആത്മാവിനും ജലത്താലും വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക പോലുമില്ല. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതാണ് രൂപാന്തരപ്പെട്ടിട്ട് ആയെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് സന്തോഷം ദൈവത്തിൽ നിന്ന് ലഭിച്ച് അങ്ങനെ ശക്തിയിൽ സന്തോഷത്തിൽ ബലത്താൽ ദൈവത്തിൻ്റെ ഭുജബലത്താൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൽ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സഹോദര സഹോദര ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകുകയുള്ളൂ. ദൈവമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആ സമാധാനം ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ആ സമാധാനം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു ബലമാണ്. ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇസ് ദ സ്ട്രെങ്ത് ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്. ദെർഫോർ ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്. അമേൻ, അമേൻ, അമേൻ.